എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ? നമുക്കിന്നൊരു ബട്ടർ നാൻ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് തന്തൂരി അടുപ്പോ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മളെ സാധാരണ ദോശക്കല്ലുമ്മൽ, സാധാരണ കല്ലുമ്മലാന്നേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ല പൗഡർ, ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സിയിലേക്ക് നമുക്ക് അര കിലോ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട്, ഞാനിപ്പോൾ അര കപ്പ് ഇളഞ്ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇളഞ്ചൂടുവെള്ളം ചേർത്തിട്ട് കുറച്ച് ഉണ്ടാവുക, കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുക, പേടിക്കണ്ട. കുറച്ച് നേരം വെച്ച് നല്ലോണം മസാജ് ചെയ്തെടുക്കണം. നല്ലോണം അതിനോട് നല്ലോണം ഇട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ട് ഒരു ടേബിൾ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അയാടെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഒരു 15 മിനിറ്റുകൾ, കുറച്ച് പണ്ട് കണ്ട് കാറുണ്ട് പൊറോട്ട അടിക്കലെന്ന് പറഞ്ഞാൽ അതുപോലെ നല്ലോണം തേച്ച് തേച്ചെടുക്കണം. നല്ലോണം അരച്ച് അരച്ച് അന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ മാവ് നല്ലൊരു ഇതിലായി വരും. കണ്ട ഇതുപോലെ ആയി വരും. കുറച്ച് വെള്ളം പോലെ തന്നെ ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തീൻ്റെ മാവ് പോലെയൊന്നുമല്ല, ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു 2 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 15 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് എടുത്ത മാവാണേ ഇത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. ബട്ടർ നാനല്ലേ, എന്തായാലും അതിലൊരു കുറവും വിചാരിക്കണ്ട. ഇനി ഇതൊരു ഭാഗത്ത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ അതാർന്ന് ഫെർമെൻ്റ് ആട്ടെ. 2 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്ക്, കണ്ടോ നല്ല നല്ലോണം കണ്ടില്ല, നല്ലോണം ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് നല്ലോണം പിന്നെയും ഒന്നും കൂടി ടേബിൾ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കാരണം അതിലുള്ള ബബിൾസ് എല്ലാം ഒന്ന് പോകണം. നല്ലൊന്ന് പോയതിന് ശേഷം നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ കാണുന്നില്ലേ, ഈ കൈയിൻ്റെ ഉള്ളിൽ വിരലിൻ്റെ 2 വിരലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുന്ന ഇതുപോലെ എടുത്തിട്ട്, എന്നാലും അധികം മുറിവുകൾ ഉണ്ടാവില്ല, ഇല്ലാത്ത വിധത്തിൽ നല്ല ഷേപ്പാക്കിയിട്ട് ഉരുട്ടി മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് പൊത്തി വെക്കണം. കാരണം ഒന്ന് നമ്മൾ പരത്തുന്ന നേരം കൊണ്ട് മറ്റത് ഉണങ്ങിപ്പോറ് അതിനാ. അപ്പോൾ ഒന്നെടുത്ത് പരത്തുമ്പോൾ മറ്റത് ആറിപ്പോവില്ലല്ലോ. അപ്പോൾ ഇത് ഓരോന്ന് ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. അധികം കട്ടി കുറക്കണ്ട കേട്ടോ, കുറച്ചൊരു കട്ടിയിൽ തന്നെ നിന്നോട്ടെ. എന്തായാലും ഫെർമെൻ്റായ മാവല്ലേ, അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ബട്ടർ തടവി കൊടുക്കുക. എല്ലാ ബട്ടർ നാനല്ലേ, കുറക്കണ്ട ബട്ടർ നിന്നോട്ടെ. അതിന് ശേഷം കുറച്ച് കരിഞ്ചീരകം 1-2 നുള്ള്, നിങ്ങൾക്ക് ആവശ്യത്തിന് 2 നുള്ളോ 1 നുള്ളോ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശക്കല്ലുമ്മലിട്ട്, ദോശക്കല്ലുമ്മലിടുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം, പച്ചവെള്ളമാണേ, സാധാരണ പച്ചവെള്ളം തൊട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നാലേ ദോശക്കല്ലുമ്മൽ നല്ലോണം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളു. നല്ലോണം വെള്ളമാക്കിയിട്ട് അത് ദോശക്കല്ലുമ്മൽ അങ്ങ് വിട്ട് കൊടുക്കുക. ദോശക്കല്ലുമ്മൽ എണ്ണയൊന്നും ആക്കറ്, അതവിടെ പിടിച്ച് നിൽക്കണം. നല്ലോണം ബബിൾസ് ഒന്നായി വരട്ടെ. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലോണം വാക്കണ്ട ബബിൾസ് വരുന്നാണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ദോശക്കല്ല് തിരിച്ചിരുന്ന പോലെ ദോശക്കല്ലോടുകൂടി എടുക്കണം. എൻ്റെ കയ്യിൽ പിടിയുള്ള ദോശക്കല്ലില്ലാത്തതുകൊണ്ട് കുറച്ച് പാടാ. നിങ്ങൾ എൻ്റെ അടുത്തുള്ളത് പിടിയുള്ളത് നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് മല ഇതുണ്ടാക്കിക്കൂടാ, ഇത് സാധാരണ കല്ലുമല ഉണ്ടാക്കിക്കൂടും. കണ്ട ഇതുപോലെ തിരിച്ച് നല്ലോണം ആ തീയിലങ്ങ് കാണിച്ചു കൊടുക്കുക.
ഇത് കാണുമ്പോൾ കുറച്ച് പാടുപോലെ ഉണ്ടാവും, വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. തിന്നുമ്പോൾ തീരെയും പ്രയാസമില്ല, നല്ല സുഖം. അതുകൊണ്ട് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ നല്ല പാപ്പിൾസെല്ലാം വന്നിട്ട് എന്താ നല്ല അടിപൊളി കണമെന്നെ നല്ല ഭംഗിയില്ലേ, അതാണ് പറഞ്ഞത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം ആ ചൂടുള്ളതിമേ തന്നെ കുറച്ചുകൂടി ആ ബട്ടർ ഒന്നും കൂടി ഒന്ന് തടവി കൊടുക്കുക. കാരണം നമ്മൾ ദോശ കല്ലുമ്മലോ കല്ല് തിരിച്ചിടുമോ ഒന്നും ആക്കിയിട്ടില്ല. ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇനി ഇത് കറി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും തിന്ന് അടിപൊളി ടേസ്റ്റായി. ഇനി ഇത് വെളുത്തുള്ളി ആക്കിയാൽ ഗാർലിക് നാൻ എന്ന് പറയും. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ കണ്ട ബാക്കിലും മുമ്പിലെല്ലാം നല്ലോണം കരിഞ്ഞ് നല്ലോണം മുചിഞ്ഞ് വന്നിട്ടുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.